ഇന്തോനേഷ്യയിൽ പിടിയിലായ ചോട്ട രാജനെ ഇന്ത്യയിൽ വെച്ച് വധിക്കുമെന്ന് അധോലോക നായകൻ ചോട്ട ഷക്കീലിന്റെ ഭീഷണി. അതേസമയം ചോട്ട രാജനെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഓസ്ട്രേലിയൻ പോലീസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്തോനേഷ്യൻ പോലീസ് പിടികൂടിയ അധോലോക നായകൻ ചോട്ട രാജനെ ഇന്ത്യക്ക് കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരാഴ്ചയ്ക്കകം ചോട്ട രാജനെ ഇന്ത്യയിൽ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ ചോട്ട രാജനെ ജീവനോടെ വയ്ക്കില്ലെന്നും ഇന്ത്യയിൽ വെച്ച് തന്നെ വധിക്കുമെന്നും അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത അനുയായി ചോട്ട ഷക്കീൽ പറഞ്ഞു. ഇന്ത്യ ഗവൺമെന്റിന് ചോട്ട രാജനെ ലഭിച്ചാലും നിയമ നടപടിക്രമങ്ങൾ രാജന് മേൽ ചുമത്തുമോ എന്ന് സംശയമുണ്ട്. അതിനാൽ രാജനുള്ള ശിക്ഷ തങ്ങൾ തന്നെ നടപ്പാക്കുമെന്നും ദാവൂദിന്റെ കൂട്ടനുയായി വ്യക്തമാക്കി. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ചോട്ട ഷക്കീലിന്റെ വെളിപ്പെടുത്തൽ. 2000 ബാങ്കോക്കിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും രാജൻ സാഹസികമായി രക്ഷപ്പെട്ടു. 1993 മുംബൈ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ദാവൂദുമായി തെറ്റിപ്പിരിഞ്ഞ ചോട്ട രാജൻ 2001 ദാവൂദ് സംഘത്തിലെ ശരത് ഷെട്ടിയെയും കൊലപ്പെടുത്തിയിരുന്നു. അതേസമയം ചോട്ട രാജനെ വിട്ടുകിട്ടുമ്പോൾ മുംബൈയിൽ എത്തിക്കണമെന്ന് മഹാരാഷ്ട്ര ആഭ്യന്തര സഹമന്ത്രി രാം കദം കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ ദില്ലി. ചികിത്സാ പിഴവ് മൂലം മാധ്യമപ്രവർത്തകൻ മരിച്ചു. മാതൃഭൂമി ന്യൂസിലെ ക്യാമറമാൻ 32 വയസ്സുള്ള റെജിമോനാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഡോക്ടറുടെ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ചത്. സംഭവത്തിൽ ഡ്യൂട്ടി ഡോക്ടർ ഐഷയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓഫീസിലെ ജോലിക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മാതൃഭൂമിയിലെ ക്യാമറമാൻ എസ് എ റെജിമോനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ആശുപത്രിയിൽ വെച്ച 32-കാരനായ റെജിമോന് ECG പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തി. തുടർന്ന് റെജിമോന് മറ്റൊരാരോഗ്യ പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ ഡോക്ടർ റെജിമോന് ചുഴലിയുള്ളതായി സംശയമുണ്ടെന്നും അറിയിച്ചു. ഇതിനായി അവർ ഇഞ്ചക്ഷനും നിർദ്ദേശിച്ചു. എന്നാൽ ഇഞ്ചക്ഷൻ എടുത്ത മിനിറ്റുകൾക്കകം തന്നെ റെജിമോന്റെ മരണം സംഭവിച്ചു. ഇതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകർ ആശുപത്രിയിലെത്തി വിവരം ചോദിച്ചപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ ഐഷ ധിക്കാരപരമായ മറുപടി നൽകുകയും റെജിമോന് നടത്തിയ ചികിത്സയെക്കുറിച്ച് പറയാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഇത് ആശുപത്രിയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. സംഭവത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആശുപത്രിയിൽ മാധ്യമപ്രവർത്തകർ ബഹളം വെച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ DHS ആശുപത്രിയിലെത്തി ചർച്ച നടത്തി. ഒടുവിൽ ഡോക്ടർ ഐഷയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. മാധ്യമപ്രവർത്തകൻ ചികിത്സാ പിഴവ് മൂലം മരിച്ചിട്ടും ആരോഗ്യമന്ത്രി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. മൃതദേഹം മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആനേറ സ്വദേശിയായ റെജിമോന് ഭാര്യയും 5 വയസ്സുള്ള ഒരു മകളുമാണുള്ളത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ചന്ദ്രബോസ് കേസിലെ ഒന്നാം സാക്ഷി അനൂപ് വീണ്ടും മൊഴിമാറ്റി. നിസാം ചന്ദ്രബോസിനെ കാറ് കൊണ്ടിടിക്കുന്നത് കണ്ടുവെന്ന് ഇന്ന് അനൂപ് മൊഴി നൽകി. ഇന്നലെ അനൂപ് പ്രോസിക്യൂഷനെതിരായി മൊഴി നൽകിയിരുന്നു. തൃശൂരിൽ നിന്ന് ദിൽജിത്തിന്റെ റിപ്പോർട്ട്. സാക്ഷി വിസ്താരത്തിന്റെ ആദ്യ ദിവസം കൂറിമാറിയ ഒന്നാം സാക്ഷി അനൂപാണ് ഇന്ന് കോടതിയിൽ മൊഴിമാറ്റിയത്. നിസാമിന്റെ ബന്ധുക്കളുടെ ഭീഷണിയെ തുടർന്നാണ് ഇന്നലെ പ്രോസിക്യൂഷന് എതിരായി മൊഴി നൽകിയതെന്ന് അനൂപ് കോടതിയിൽ പറഞ്ഞു. സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നുവെന്ന പ്രോസിക്യൂഷൻ വാദത്തെ സാധൂകരിക്കുന്നതാണ് അനൂപിന്റെ മൊഴി. ജനുവരി 29 പുലർച്ചെ ശോഭാ സിറ്റിയിൽ വെച്ച് നിസാമും ചന്ദ്രബോസും തമ്മിൽ തർക്കമുണ്ടായതായും നിസാം ചന്ദ്രബോസിനെ മർദ്ദിച്ചതായും അനൂപ് പറഞ്ഞു. ചന്ദ്രബോസിനെ അപകടപ്പെടുത്താൻ ഉപയോഗിച്ച ആഡംബര വാഹനവും മർദ്ദിക്കാൻ ഉപയോഗിച്ച ബാറ്റണും അനൂപ് തിരിച്ചറിഞ്ഞു. കേസിന്റെ ആദ്യഘട്ടത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴി കളവാണെന്നാണ് ഇന്നലെ അനൂപ് കോടതിയിൽ പറഞ്ഞത്. താൻ കൂറുമാറിയ വാർത്ത മാധ്യമങ്ങളിൽ വന്നതോടെ തനിക്കും കുടുംബത്തിനുമുണ്ടായ അപമാനവും കുറ്റബോധവുമാണ് ഇന്ന് നിസാമിനെതിരെ മൊഴി നൽകാൻ പ്രേരിപ്പിച്ചത്. അനൂപിനെ ഭീഷണിപ്പെടുത്തിയ നിസാമിന്റെ സഹോദരൻ റസാഖിനെതിരെ കേസെടുക്കാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. നേരത്തെ സാക്ഷികൾക്ക് വേണ്ട സംരക്ഷണം നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. ഒന്നാം സാക്ഷിയുടെ കൂറുമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആ കാര്യങ്ങൾ പരിശോധിക്കും. നിയമപരമായി എന്താ ആ നിയമപരമായ എല്ലാ വശങ്ങളും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പരിശോധിക്കുന്നതാണ്. ഏതെങ്കിലും സാക്ഷിക്ക് ഭീഷണിയോ സമ്മർദ്ദങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഞാൻ തൃശൂർ റേഞ്ച് IGയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം അമിത് മിശ്ര ബംഗളൂരുവിൽ അറസ്റ്റിലായി. 34-കാരിയെ കയ്യേറ്റം ചെയ്യാനും ലൈംഗികമായി ഉപദ്രവിക്കാനും ശ്രമിച്ചെന്ന കേസിലാണ് അറസ്റ്റ്. ബോളിവുഡ് നിർമ്മാതാവായ വന്ദന ജെയിന്റെ പരാതിയിൽ ബംഗളൂരു പോലീസാണ് അമിതിനെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മുതിർന്ന കളിക്കാരിലൊരാളായ അമിത് മിശ്രയാണ് ബംഗളൂരുവിൽ അറസ്റ്റിലായത്. കയ്യേറ്റം ചെയ്തുവന്ന യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ്.
പരാതിയിൽ 3 മണിക്കൂറോളം മിശ്രയെ ചോദ്യം ചെയ്ത ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി അവിന്ദ് മിശ്രയ്ക്കെതിരെ മിശ്രയുടെ സുഹൃത്തും ബോളിവുഡ് നടിയും നിർമ്മാതാവുമായ വന്ദന ജെയിനാണ് പോലീസിൽ പരാതി നൽകിയത്. ഹോട്ടലിൽ കാണാനെത്തിയ തന്നെ അവിന്ദ് മിശ്ര ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിച്ച് അടിച്ചു, മോശമായ ഭാഷയിൽ സംസാരിച്ചു. സാരമായി പരിക്കേറ്റ താൻ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം പരാതി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു എന്നിങ്ങനെയാണ് വന്ദന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. പരാതി പരിഗണിച്ച പോലീസ് ഹോട്ടൽ ജീവനക്കാരിൽ നിന്നും മൊഴിയെടുത്തു. തുടർന്ന് പരാതിയിൽ കഴമ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിൽ ഹാജരാകാൻ മിശ്രയ്ക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. സ്റ്റേഷനിലെത്തിയ മിശ്രയെ ചോദ്യം ചെയ്ത പോലീസ് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ടീം ബംഗാൾ ടൈഗേഴ്സിന്റെ സഹ ഉടമ കൂടിയാണ് വന്ദന. കഴിഞ്ഞ 3 വർഷങ്ങളായി ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും വന്ദനയുടെ പരാതിയിലുണ്ട്. ഡൽഹി സ്വദേശിയായ സുഹൃത്ത് വഴിയാണ് അവിന്ദ് മിശ്ര വന്ദനയെ പരിചയപ്പെടുന്നത്. പിന്നീട് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലനത്തിനെത്തുമ്പോഴെല്ലാം മിശ്ര വന്ദനയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബംഗളൂരു സന്ദർശിക്കുമ്പോഴെല്ലാം ക്രസൻ റോഡിലെ വന്ദനയുടെ ഫ്ളാറ്റിലാണ് മിശ്ര താമസിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവരുടെ ബന്ധം അത്ര രസത്തിലായിരുന്നില്ല. മിശ്ര തന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതായി വന്ദനയ്ക്ക് പലപ്പോഴും തോന്നിയിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിക്കാനാണ് വന്ദന മിശ്രയുടെ മുറിയിലെത്തിയത്. മിശ്രയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത കാര്യം BCCIയെയും ബാംഗ്ലൂർ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. അങ്കമാലിയിൽ പോലീസ് പിടിയിലായ മാവോയിസ്റ്റ് ജിതേന്ദർ ഓറം ജാർഖണ്ഡിൽ 11 പോലീസുകാരെ കൊന്ന കേസിലെ പിടികെട്ട പുള്ളിയാണെന്ന് തെളിഞ്ഞു. മാവോയിസ്റ്റ് സംഘടനയുടെ സംസ്ഥാന ഗ്രൂപ്പ് കമാൻഡറായിരുന്ന ജിതേന്ദർ ഓറം മറ്റനേകം കേസുകളിലും പ്രതിയാണ്. ഉന്നത പോലീസ് അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. ഈ മാസം 9 അങ്കമാലിയിൽ നിന്ന് ജാർഖണ്ഡ് സ്വദേശിയായ ജിതേന്ദർ ഒറാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാവോയിസ്റ്റ് ബന്ധം ഉള്ളതായി സംശയം തോന്നിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. എന്നാൽ ആലുവ റൂറൽ DYSP തുടങ്ങിയ ഉന്നത പോലീസ് സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾക്കെതിരെയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയായിരുന്നു. ജാർഖണ്ഡിൽ 4 വർഷം മുമ്പ് കുഴിബോംബ് സ്ഫോടനത്തിൽ 11 പോലീസുകാരെ കൊലപ്പെടുത്തി ആയുധങ്ങൾ തട്ടിയെടുത്ത ശേഷമാണ് ഇയാൾ കേരളത്തിലേക്ക് കടന്നത്. മാവോയിസ്റ്റ് സംഘടനയുടെ സംസ്ഥാന ഗ്രൂപ്പ് കമാൻഡറായിരുന്ന ജിതേന്ദർ ഒറാം ജാർഖണ്ഡിലെ ഗാരു പോലീസ് സ്റ്റേഷനിലെ കേസിലെ പിടികിട്ട പുള്ളിയുമാണ്. 2008 തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണ ആഹ്വാനം വിജയിപ്പിക്കാൻ ശ്രമിച്ച മാവോയിസ്റ്റ് സംഘത്തിന്റെ തലവനും ജിതേന്ദറായിരുന്നു. പോളിംഗ് ബൂത്തുകളുടെയും വോട്ടർമാരുടെയും സുരക്ഷയ്ക്ക് നിയോഗിച്ച CRPF ഭടന്മാരെ ചോപ്പട്ട് നദിയിൽ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ജിതേന്ദർ പ്രതിയാണ്. 2010 മഖൻപൂർ വനത്തിൽ പോലീസുമായി നടന്ന ഏറ്റുമുട്ടലിന് നേതൃത്വം നൽകിയതും ജിതേന്ദർ ഒറാം തന്നെ. ജാർഖണ്ഡിലെ ഒളിപ്പോർ സ്കോഡിന്റെയും CPI മാവോയിസ്റ്റ് സംഘടനയുടെയും മുൻനിര നേതാക്കളായ ബഡ വികാസ്, പ്രഭാത്, ഭരത്, സുജിത്, സുദർശൻ തുടങ്ങിയവരുമായി കേരളത്തിലെത്തിയ ശേഷവും ജിതേന്ദർ ഫോണിലൂടെ പലതവണ ബന്ധപ്പെട്ടിരുന്നു. ജിതേന്ദർ കുടുങ്ങാൻ കാരണമായതും ഈ ഫോൺ വിളികൾ തന്നെ. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനായി ജാർഖണ്ഡ് പോലീസ് ആലുവയിലെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൊച്ചി. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി അടുത്ത മാസം 24 റിമാൻഡ് ചെയ്തു. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ 5 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് രൂപേഷിനെ പാലക്കാട് കോടതിയിൽ ഹാജരാക്കിയത്. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുകയാണ്. നമസ്കാരം. 5 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിൽ അട്ടപ്പാടിയിലെ മാവോയിസ്റ്റ് കേസുകളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ രൂപേഷിൽ നിന്ന് ലഭിച്ചതായാണ് പോലീസ് നൽകുന്ന വിവരം. അട്ടപ്പാടിയിൽ മാവോയിസ്റ്റ് പോസ്റ്ററുകൾ തയ്യാറാക്കി പതിച്ചതും ലഘുലേഖ അച്ചടിച്ചതും വിതരണം ചെയ്തതുമായ വിവരങ്ങളാണ് ലഭിച്ചതെന്നാണ് സൂചന. അട്ടപ്പാടി ചെമ്മണ്ണൂരിലെ ആദിവാസി യുവാവിനെ രൂപേഷ് അടങ്ങുന്ന 11 മാവോയിസ്റ്റ് സംഘം തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിലാണ് അഗളി പോലീസ് രൂപേഷിനെ ചോദ്യം ചെയ്തത്. അട്ടപ്പാടിയിലെ മറ്റു കേസുകളിലും വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. മാവോയിസ്റ്റ് ആക്രമണം നടന്ന മുക്കാലിയിലെ സൈലന്റ് വാലി റേഞ്ച് ഓഫീസ്, കോട്ടത്തറ, ചാവടിയൂർ, താവളം, പാക്കളം എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടന്നത്. മാവോയിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളെയും തെളിവെടുപ്പിനെത്തിച്ചിരുന്നു. തണ്ടർബോൾട്ട് സംഘം ഉൾപ്പെടെ വൻ പോലീസ് സന്നാഹത്തോടെയാണ് വിവിധ സ്ഥലങ്ങളിൽ രൂപേഷിനെ തെളിവെടുപ്പിനെത്തിച്ചത്. സുരക്ഷാ കാരണങ്ങളാൽ വനത്തിൽ കൊണ്ടുപോകുന്നത് ഒഴിവാക്കി. വാഹനത്തിൽ നിന്ന് പുറത്തിറക്കിയപ്പോഴൊക്കെ രൂപേഷ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു. കസ്റ്റഡിയിൽ കഴിയവേ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥരും രൂപേഷിനെ ചോദ്യം ചെയ്തിരുന്നു. കസ്റ്റഡിയിലിരിക്കെ മാനസികമായോ ശാരീരികമായോ പോലീസ് പീഡിപ്പിച്ചില്ലെന്ന് രൂപേഷ് കോടതിയിൽ പറഞ്ഞു. കോടതി നടപടികൾക്ക് ശേഷം രൂപേഷിനെ കോയമ്പത്തൂർ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോയി. അതേസമയം അട്ടപ്പാടി വനമേഖലയിൽ അത്യാധുനിക മൈക്രോചിപ്പ് ക്യാമറകൾ സ്ഥാപിക്കാൻ പോലീസ് തീരുമാനിച്ചു. വനമേഖലയിൽ മാവോവാദി സാന്നിധ്യം തുടർച്ചയുണ്ടാകുന്ന സാഹചര്യത്തിലാണ് നടപടി. വനംവകുപ്പിൻ്റെ സഹകരണത്തോടെ ക്യാമറകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. ന്യൂസ് ബ്യൂറോ പാലക്കാട്.